ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് വി പി എൻ, എങ്ങനെയാണ് വി പി എൻ വർക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വി പി എൻ എടുക്കാൻ സാധിക്കുന്ന മൂന്ന് ആപ്ലിക്കേഷൻസ് കൂടി പരിചയപ്പെടുത്താം. ഫസ്റ്റ് ഓഫ് ഓൾ, വി പി എൻ എന്താണ്? വി പി എൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്നാണ്. ആദ്യകാലങ്ങളിൽ ഗവൺമെൻറ്റും അതേപോലെ തന്നെ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഇൻ്റർനെറ്റ് സർഫ് ചെയ്യുന്നവരും യൂസ് ചെയ്തിരുന്ന ഒരു നെറ്റ്വർക്കാണ് വി പി എൻ. കാരണം ബിസിനസ് ആവശ്യങ്ങൾക്കും അതേപോലെ ഗവൺമെൻറ് ആവശ്യങ്ങൾക്കും വളരെയധികം പ്രൈവറ്റായിട്ടും അതുപോലെ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡേറ്റ ട്രാൻസ്ഫർ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് അവർ വി പി എൻ യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പം വി പി എൻ വളരെയധികം കോമൺ ആയിട്ടുണ്ട്. കാരണം എന്താണെന്ന് നിങ്ങൾക്കൊരു ഊഹിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവാൻ സാധിക്കാൻ. കാരണം നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് പബ്ലിക് വൈഫൈസ് ആണ്. ഈ പബ്ലിക് വൈഫൈസിൽ സർഫ് ചെയ്യുന്ന സമയത്ത് ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഞാനൊരു ഹോട്ടലിൽ കയറി, ഈ ഹോട്ടലിൽ കയറുന്ന സമയത്ത് അവിടെ ഒരു പബ്ലിക് വൈഫൈ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഞാനും അതേപോലെ തന്നെ വേറൊരു ഹാക്കറും ആ ഒരു ഹോട്ടലുണ്ട്. ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്തിരിക്കുന്ന വൈഫൈ സെയിം ആണെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ബ്രൗസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ആ ഒരു ഹാക്കറിനെ ഹാക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് വി പി എന്നു മാത്രമാണ്. അപ്പോൾ വി പി എനിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ ഗാഡ്ജറ്റ്സിനും ഒരു ഐ പി അഡ്രസ് ഉണ്ട്. ഈ ഒരു ഐ പി അഡ്രസ് ആണ് നമ്മളുടെ, ഇപ്പം നമ്മുടെ വീടിൻ്റെ അഡ്രസ്സ് പോലൊരു അഡ്രസ്സാണ്. ആ ഐ പി അഡ്രസ് ഉണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷനും ഡീറ്റെയിൽസും ഇൻ്റർനെറ്റ് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ മൊബൈൽ ഫോണിൽ നിന്നും എനിക്കൊരു വെബ്സൈറ്റ് ലോഡ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഞാൻ ആ ഒരു വെബ്സൈറ്റിൻ്റെ പേര് അടിച്ചു കൊടുക്കും. ആ ഒരു വെബ്സൈറ്റിനൊരു ഡൊമൈൻ നെയിം ഉണ്ടാകും. ആ ഒരു ഡൊമൈൻ നെയിമിൽ ഒരു ഐ പി അഡ്രസ് ഉണ്ടാകും. അത് ഏതെങ്കിലും ഒരു സെർവറിലായിരിക്കും ഉള്ളത്. അപ്പം നമ്മൾ ആ ഒരു വെബ്സൈറ്റിന് ഡൊമൈൻ അടിച്ചു കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ സെർവറിലേക്ക് പോയിട്ടാണ് അവിടെ നിന്ന് നമ്മൾക്ക് ആ ഒരു വെബ്സൈറ്റ് ലോഡ് ചെയ്തു വരുന്നത്. അപ്പം ഈ ഒരു സെർവറിനറിയാം നമ്മളുടെ ഐ പി അഡ്രസ്സാണ് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് ഡൊമൈൻ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ലൊക്കേഷൻ, നമ്മൾ ഏത് ലൊക്കേഷനിൽ നിന്നാണ് ഇത് റിക്വസ്റ്റ് ചെയ്തതെന്ന് ആ ഒരു വെബ്സൈറ്റിന് ആ ഒരു സെർവറിന് അറിയാൻ സാധിക്കും. ഇത് നമുക്ക് തടയാൻ വേണ്ടി യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു നെറ്റ്വർക്കാണ് വി പി എൻ എന്ന് പറയുന്നത്. അപ്പോൾ വി പി എൻ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിപ്പം ഇപ്പോൾ ഡൊമൈൻ അടിച്ചു കൊടുത്തു, ഡൊമൈൻ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഐ പി അഡ്രസ് നേരെ ചെല്ലുന്നത് വി പി എൻ്റെ സെർവറിലാണ്. അപ്പോൾ വി പി എൻ്റെ സെർവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, അവിടെ വെച്ച് നമ്മുടെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യും. ലൊക്കേഷൻ ചേഞ്ച് ചെയ്തിട്ട് ആ ഒരു സെർവറിലേക്ക്, ഏത് ആ ഒരു വെബ്സൈറ്റിൻ്റെ സെർവറിലേക്ക് പോയിട്ട് അതാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ആ ഒരു സെർവറിന് നമ്മുടെ ലൊക്കേഷൻ മാറിയിട്ടായിരിക്കും അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഐ പി അഡ്രസ്, നമ്മുടെ ഒറിജിനൽ ഐ പി അഡ്രസ് ആയിരിക്കത്തില്ല അവർക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടുള്ള പ്രയോജനം എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നെറ്റ്ഫ്ലിക്സ് എന്ന പ്ലാറ്റ്ഫോമിൽ കുറേ വീഡിയോസ് പല ലൊക്കേഷൻസിനും ബ്ലോക്ക്ഡ് ആണ്. അപ്പോൾ നമ്മൾക്ക് വി പി എൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോസ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ അറിയാം ഇന്ത്യയിലും പല വെബ്സൈറ്റുകളും ബ്ലോക്ക്ഡ് ആണ്. അപ്പം നിങ്ങൾക്ക് വി പി എൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വെബ്സൈറ്റുകളിൽ കയറാൻ സാധിക്കും. പിന്നീട് ഹോട്ടൽ ബുക്കിങ്സ് പല ലൊക്കേഷൻ അനുസരിച്ച് ഹോട്ടലിൻ്റെ ബുക്കിങ്ങിൻ്റെ റേറ്റ് മാറി വരുന്നുണ്ട്. അപ്പം ഏറ്റവും റേറ്റ് കുറഞ്ഞുള്ള ലൊക്കേഷൻ ഏതാണെന്ന് നമുക്ക് അറിയാൻ സാധിച്ചു കഴിഞ്ഞാൽ, ആ ലൊക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് വി പി ആ ഒരു ലൊക്കേഷൻ്റെ വി പി എൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഹോട്ടൽസ് ബുക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു പരിധിവരെ എന്നല്ല, പൂർണ്ണമായിട്ടും എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള ഡേറ്റ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രൈവസി ഒരിക്കലും നഷ്ടപ്പെടില്ല വി പി എൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. നിങ്ങൾ മാക്സിമം വി പി എൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യുന്ന സമയത്ത് പബ്ലിക് വൈഫൈസൊക്കെ യൂസ് ചെയ്യുന്ന വീട്ടിലൊക്കെ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു വി പി എൻ യൂസ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം മതി. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ലൊക്കേഷനാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വി പി എൻ യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മൂന്ന് ആപ്ലിക്കേഷൻ ഞാൻ പറയാം. ഒന്നെന്ന് പറയുന്നത് പാൻഡ വി പി എൻ ആണ്. മൂന്നിനെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ പാൻഡ വി പി എൻ എന്ന് പറയുന്ന ഒരു വി പി എൻ സർവീസാണ്. അതേപോലെ തന്നെ ടോട്ടലി ഫ്രീ വി പി എൻ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. പിന്നീട് സെക്യൂർ വി പി എൻ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു മൂന്ന് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് വി പി എൻ ഇട്ടുകൊണ്ട് നിങ്ങളുടെ വെബ്സൈറ്റുകൾ ബ്രൗസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. വീഡിയോ ശരിക്കും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൻ കൂടി എന്നെ വിളിക്കുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.